കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഏറ്റവും മികച്ച കോച്ചുകളിൽ ഒരാളായിരുന്നു മുൻ ന്യൂസിലൻഡ് താരവും ക്യാപ്റ്റനുമായിരുന്ന ജോൺ റൈറ്റ് ടീം അംഗങ്ങൾക്കും ആരാധകർക്കും ഒരുപോലെ ഇഷ്ടമായിരുന്ന കോച്ചായിരുന്നു അദ്ദേഹം തന്റെ ശാന്തവും അച്ചടക്കത്തോടെയുള്ള പെരുമാറ്റത്തിനും പേരുകേട്ട കോച്ചുകൂടിയായിരുന്നു റൈറ്റ് എന്നാൽ അദ്ദേഹത്തിന്റെ ആ തണുപ്പൻ സ്വഭാവം നഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിനകത്തായിരുന്നു സംഭവം അരങ്ങേറിയത് റൈറ്റിനെ ദേഷ്യം പിടിപ്പിച്ചത് ആരെന്നറിയണ്ടേ നമ്മുടെ സ്വന്തം സെവാഗ് സംഭവം ഇങ്ങനെ രണ്ടായിരത്തി രണ്ടിൽ ഇംഗ്ലണ്ടിൽ നാറ്റ്പെസ്റ്റ് സീരീസ് നടക്കുന്ന സമയം പരമ്പരയിൽ സെവാഗ് മോശമല്ലാത്ത സ്കോറുകൾ നേടുന്നുണ്ടെങ്കിലും അദ്ദേഹം ഒട്ടുമിക്ക കളികളിലും പുറത്താകുന്ന രീതി കോച്ചായ റൈറ്റിനെ അത്ര ബോധിച്ചില്ല അലക്ഷ്യമായ ഷോട്ടിന് മുതിർന്ന് വീരു നിരന്തരമായി പുറത്തായിക്കൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന മികച്ച തുടക്കങ്ങൾ മുതലാക്കാൻ സെവാഗിന് കഴിഞ്ഞില്ല ഇത് റൈറ്റിനെ ചൊടിപ്പിച്ചു അദ്ദേഹം ദ്രാവിഡിനോട് ദേഷ്യത്തിൽ പറഞ്ഞു ഒരു തവണ കൂടെ അവൻ ഇതുപോലെ അലക്ഷ്യമായ ഷോട്ട് കളിച്ച് പുറത്തായാൽ അവൻ എൻ്റെ കയ്യിൽ നിന്ന് നല്ലത് മേടിക്കും തൊട്ടടുത്ത മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെയും സെവാഗ് പഴയതുപോലെ തന്നെ അലസമായ ഷോട്ട് ശ്രമിച്ച് പുറത്തായി ഇത്തവണ ഇന്നിംഗ്സിലെ ആദ്യ പന്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പുറത്താകൽ ഇത് കണ്ട റൈറ്റിന്റെ പ്രതികരണം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഡ്രസ്സിംഗ് റൂമിൽ മടങ്ങിയെത്തിയ സെവാഗിന്റെ ജേഴ്സിയുടെ കോളറിൽ പിടിച്ചുകൊണ്ട് റൈറ്റ് ദേഷ്യപ്പെട്ടു പക്ഷെ സെവാഗ് തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ചിരിച്ചുകൊണ്ട് എല്ലാം കേട്ടുനിന്നു സ്കൂളിൽ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ കേട്ട് പുഞ്ചിരിച്ചു നിൽക്കില്ലേ അതുപോലെ സെവാഗിന്റെ പ്രതികരണം കണ്ട ദ്രാവിഡ് പോലും അറിയാതെ ചിരിച്ചുപോയി റൈറ്റിന്റെ വഴക്ക് കിട്ടിയത് കൊണ്ടാണോ എന്നറിയില്ല വീരു തൊട്ടടുത്ത മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ നന്നായി പൂശി മത്സരത്തിൽ ഇന്ത്യ തോറ്റെങ്കിലും വീരുവായിരുന്നു ടോപ് സ്കോറർ പിന്നീട് ഇന്ത്യയ്ക്ക് ചരിത്ര വിജയം സമ്മാനിച്ച ഫൈനലിലും നാൽപ്പത്തിയഞ്ച് റൺസ് നേടി വീരു തിളങ്ങിയിരുന്നു ജോൺ റൈറ്റ് എന്ന കോച്ചിന്റെ കീഴിൽ നിരവധി നേട്ടങ്ങളാണ് ഇന്ത്യ സ്വന്തമാക്കിയിട്ടുള്ളത് കോഴ വിവാദത്തിൽപ്പെട്ട് മുങ്ങിക്കിടന്നിരുന്ന ഒരു ടീമിനെ റൈറ്റും ഗാംഗുലിയും ചേർന്നാണ് കരകയറ്റിയത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ച് വരെയുള്ള റൈറ്റിന്റെ കോച്ചിങ് കാലയളവിൽ ഇന്ത്യ നാട്ട്വെസ്റ്റ് സീരീസിന് പുറമെ ഓസ്ട്രേലിയക്കെതിരെ നാട്ടിൽ ടെസ്റ്റ് പരമ്പര നേടുകയും അവരുടെ നാട്ടിൽ പോയി ടെസ്റ്റ് പരമ്പരയിൽ സമനില നേടുകയും ചെയ്തു തുടർന്ന് ചിരവൈരികളായ പാകിസ്ഥാനെതിരെ അവരുടെ നാട്ടിൽ ടെസ്റ്റ് പരമ്പരയും ഏകദിന പരമ്പരയും സ്വന്തമാക്കിയ ഇന്ത്യ രണ്ടായിരത്തി മൂന്ന് ലോകകപ്പിന്റെ ഫൈനലിലും എത്തി സഹീർ യുവരാജ് ഖൈബ് സെവാഖ് പതാൻ തുടങ്ങി നിരവധി യുവതാരങ്ങൾ അരങ്ങേറ്റം കുറിച്ചതും റൈറ്റിന് കീഴിലായിരുന്നു ഇന്ത്യയ്ക്ക് പുറമെ ന്യൂസിലാന്റിന്റെയും ഐ മുംബൈ ഇന്ത്യൻസിന്റെയും പരിശീലകനായും ജോൺ റൈറ്റ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്